ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഡോഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീവാലുവേഷൻ അക്കൗണ്ടിനെ കുറിച്ചാണ്. റീവാലുവേഷൻ അക്കൗണ്ട് പാർട്ണർഷിപ്പിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായി പല ഘട്ടങ്ങളിലും നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കേണ്ട വരാറുണ്ട്. സോ എങ്ങനെയാണ് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. സോ റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി ദിസ് എ നോമിനൽ അക്കൗണ്ട് ഇൻ നേച്ചർ. ദിസ് ഈസ് നോമിനൽ അക്കൗണ്ട്. ഇതൊരു നോമിനൽ അക്കൗണ്ട് ആണ്. ആൻഡ് ദിസ് ഈസ് പ്രിപ്പയർഡ് ടു നോ പ്രോഫിറ്റ് ഓർ ലോസ് ബൈ കമ്പയറിങ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദി വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. അസറ്റിൻ്റെയും ലയബിലിറ്റിയുടെയും വാല്യൂവിൽ വരുന്ന ഫ്ലക്ച്വേഷനെ കമ്പയർ ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ വി ഹാവ് ടു ചെക്ക്, ഓക്കെ, അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്തിട്ടുണ്ടോ. സോ ഈ ഇൻഫർമേഷൻ നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നു, റീവാലുവേഷൻ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നു. സിമിലർലി ലയബിലിറ്റിയുടെ വാല്യൂ, ഓക്കെ, ലയബിലിറ്റിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ വർഷം അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ. സോ വി ഹാവ് ടു കൺസിഡർ ഓൾ ദീസ് ഫാക്ടേഴ്സ് ഇൻ റീവാലുവേഷൻ അക്കൗണ്ട്. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ്. ഈ പ്രോഫിറ്റ് ആണോ ഈ ലോസ് ആണോ, സോ വാട്ട് അവർ മേ ബി ദ റിസൾട്ട് ദാറ്റ് മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിനത് വീതിച്ച് കൊടുക്കേണ്ടതുണ്ട്, റൈറ്റ്? സോ റീവാലുവേഷൻ അക്കൗണ്ട് ഈസ് നോർമലി പ്രിപ്പേർഡ് അറ്റ് ദി ടൈം ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. പാർട്ട്ണർഷിപ്പ് ഫേം റീകോൺസ്റ്റിറ്റ്യൂഷന് പോകുന്ന സമയത്താണ് നമ്മൾ സാധാരണ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറ്. ഫോർ എക്സാമ്പിൾ, അറ്റ് ദി ടൈം ഓഫ് പർട്ടിക്കുലർ ദി അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ, ഓർ അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെൻ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഈ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്കിനി ആ അക്കൗണ്ട്സിനെ പരിചയപ്പെടാം. ഓക്കെ, നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടിനെ പരിചയപ്പെടാം. എങ്ങനെ എളുപ്പത്തിൽ ഇത് പ്രിപ്പയർ ചെയ്യാം, ഓക്കെ, ഷോർട്ട് കട്ട് വേയിൽ നമുക്കിത് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് റീവാലുവേഷൻ അക്കൗണ്ട്. സിമിലർ ടു വൺ ലെഡ്ജർ, ലെഡ്ജർ അക്കൗണ്ടിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് കാണാം. ഇറ്റ് ഹാസ് ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്, ഓക്കെ, ഇറ്റ് ഹാസ് ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്, ഓക്കെ, പർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് കോളം, പർട്ടിക്കുലേഴ്സ് ആൻഡ് എമൗണ്ട്. സോ ദിസ് ഇസ് എ സിമ്പിൾ ഫോർമാറ്റ് ഓഫ് റീവാലുവേഷൻ അക്കൗണ്ട്. സോ എങ്ങനെ നമ്മൾ ഇതിലേക്ക് ഐറ്റങ്ങളെ കൊണ്ടുവരുന്നു? സോ ദറ്റ് ഈസ് എ സിമ്പിൾ ടെക്നിക്, ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക് ഉണ്ട്. ഓക്കെ, ദറ്റ് ഈസ് യു ഹൗ ടു ഡിസ്ക്ലോസ്, ഓക്കെ, യു ഹൗ ടു ഡിസ്ക്ലോസ് ദോസ് ഐറ്റം വിച്ച് വിൽ ബ്രിങ് യു എ പോസിറ്റീവ് ഫീലിംഗ്. നിങ്ങൾ പോസിറ്റീവ് ഫീലിംഗ് തോന്നുന്ന കാര്യങ്ങളെ ദാറ്റ് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. ദോസ് ഐറ്റം വിച്ച് വിൽ ബ്രിങ് എ പോസിറ്റീവ് ഫീലിംഗ് ഷുഡ് ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദിസ് റീവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ, പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യുക. വെറസ് ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ് ഫീലിംഗ് ദാറ്റ് മസ്റ്റ് ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദിസ് റീവാലുവേഷൻ അക്കൗണ്ട്. നെഗറ്റീവ് ഫീലിംഗ് ഐറ്റങ്ങളെ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ പ്ലേസ് ചെയ്യും. ദിസ് ഇസ് സിമ്പിൾ വേ, സിമ്പിൾ ടെക്നിക് ടു പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം എങ്ങനെയാണത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ, ലെറ്റ്സ് സി, ഓക്കെ, ദർ ഈസ് എൻ അസെറ്റ്, ഓക്കെ, അസെറ്റ്, ഓക്കെ, ഇറ്റ്സ് വാല്യൂ വാസ് 10,000, ഓക്കെ, 10,000. ദെൻ അറ്റ് ദി ടൈം ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ ഈ അസെറ്റിനെ എന്ത് ചെയ്തു, റീവാല്യൂ ചെയ്തു, ഓക്കെ, വീണ്ടും വാല്യൂ ചെയ്തു. ഇറ്റ്സ് വാല്യൂ കംസ് ടു 12,500 മീൻസ് എൻ്റെ കയ്യിലുള്ള ഒരു അസറ്റിൻ്റെ വാല്യൂ 10,000 നിന്ന് 12,500 മാറിയാണ്. ഇസ് ഇറ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്? നോ ഡൗട്ട് ദറ്റ് ഈസ് പോസിറ്റീവ് ഫീലിംഗ്. ഹൗ മച്ച്? 2,500 അല്ലേ, 2,500 നമുക്ക് പോസിറ്റീവാണ്. ഒബ്വിയസ്ലി ദാറ്റ് മസ്റ്റ് ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് റിവാല്യൂഷൻ അക്കൗണ്ട്. ഓക്കെ, ആ കൺസേൺഡ് അസറ്റ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഡിസ്ക്ലോസ് ചെയ്യണം, അസെറ്റ്. ഓക്കെ, സോ ഫ്രം ദിസ് ഇൻഫർമേഷൻ വി കുഡ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വെൻ അസെറ്റ്സ് വാല്യൂ ഗെറ്റ് ഇൻക്രീസ്ഡ്, അസെറ്റിൻ്റെ വാല്യൂ കൂടുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ പോസിറ്റീവ് ഫീലിംഗ് ഐറ്റം. സോ ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് റീവാലുവേഷൻ അക്കൗണ്ട്. അസെറ്റിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ പ്ലേസ് ചെയ്യണം. ദെൻ അനദർ എക്സാമ്പിൾ, ഓക്കെ,
I have another assets. Okay, its value was okay 30,000 rupees, and its value get down. Okay, comes down to 28,500. 28,500 ayathu decrease cheythu asset inde value koranju. Is it positive or negative? That is negative feeling item. How much? 1,500. So it should be shown on the debit side of revaluation account. Aa concerned asset, aa asset inde peril nammal endu cheyyum, debit side il kaanichu 1500 rupa deduction vannittunde. Okay, previous case il adu 2500 aayirunnu, appo njan kaanikkunna amount 2500, right? So ഈ ഒരു പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കി അസറ്റിന്റെ വാല്യൂ കുറയുന്നത് ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് അല്ലേ. അസറ്റിന്റെ വാല്യൂ കുറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് നെഗറ്റീവ് ഫീലിംഗ് ഐറ്റം. സോ ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ്. ഓക്കെ, ദെൻ വൺ മോർ എക്സാമ്പിൾ. ഐ ഹാവ് എ ലയബിലിറ്റി, ലയബിലിറ്റി ഓഫ് റുപ്പീസ് 35,000. ഞാൻ 35,000 രൂപ കൊടുക്കാറുണ്ട്, ഒരാൾക്ക് കൊടുക്കാറുണ്ട്. ഓക്കെ, ഞാൻ റീവാല്യൂ ചെയ്തു ആ ലയബിലിറ്റിയെ. റീവാല്യൂ ചെയ്ത സമയത്ത് അവരെന്നോട് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എൻ്റെ പുതിയ ലയബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് കംസ് ഡൗൺ ടു 30,000 റുപ്പീസ്. ഓക്കെ, 30,000 റുപ്പീസ് ലയബിലിറ്റിയുടെ അളവ് കുറഞ്ഞു. ലയബിലിറ്റി കുറയുക എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ദാറ്റ് ഈസ് പോസിറ്റീവ് ഐറ്റം. പോസിറ്റീവ് ഐറ്റം ആണെങ്കിൽ must be shown on the credit side. Liability korayunu, positive feeling, so obviously shown on the credit side. Liability, okay, liability get decreased. Liability ed alavu korayunu engil, that is positive feeling item, shown on the credit side of revaluation account. How much? Take the difference, 35 38, so difference 5000 must be disclosed on the credit side of revaluation account. Okay, that's over. Then another example, another situation. Here our liability was, it was 50,000. Okay, it was 50,000. So njan adu revalue cheythu, its value, okay, its value changed to 53,000. ഇപ്പോൾ അതിൻ്റെ മുകളിൽ വന്ന ഇൻട്രസ്റ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് ഇറ്റ്സ് വാല്യൂ കംസ് അപ് ടു 53,000. 50,000 രൂപയുള്ള ലയബിലിറ്റി ഇപ്പോൾ 53,000 മാറിയിട്ടുണ്ട്. ഇസ് ഇറ്റ് പോസിറ്റീവ് ആർ നെഗറ്റീവ്? ദാറ്റ് ഈസ് നെഗറ്റീവ്. ലയബിലിറ്റിയുടെ അളവ് കൂടിയതാണ്, നെഗറ്റീവ് ഫീലിംഗ് ആണ്. ഇഫ് ഫീലിംഗ് ഇസ് നെഗറ്റീവ്, ദാറ്റ് മസ്റ്റ് ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ്. ഓക്കെ, ലയബിലിറ്റി, ഓക്കെ, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ, ഇൻക്രീസ് ചെയ്താൽ that should be shown on the debit side. The amount will be 50,000. Okay, 53 I maran, so take the difference, 3000 rupees. Okay, 3000 rupees. Okay, so asset inde liability inde fluctuation nammal padichu kaniyu. Ini enikku parayanulla rendu terms aanu, that is called unrecorded asset and unrecorded liability. Endana unrecorded assets? If we fail to record in the books of accounts, നമ്മുടെ കണക്കിലില്ലാത്ത ഒരു അസറ്റ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അല്ലേ? എൻ്റെ കണക്കിലില്ലാത്ത ഒരു പണം, ക്യാഷ് ഓർ സംതിങ് വാല്യുബിൾ, വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് കിട്ടുന്ന സമയത്ത്, ഞാൻ എൻ്റെതാണെന്ന് റിയലൈസ് ചെയ്യുന്ന സമയത്ത്, ദാറ്റ് ഈസ് പോസിറ്റീവ് ഫീലിംഗ്. സോ ദാറ്റ് മസ്റ്റ് ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് റീവാലുവേഷൻ അക്കൗണ്ട്. അൺറെക്കോർഡ് അസെറ്റ്, അൺറെക്കോർഡ് അസെറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് റീവാലുവേഷൻ അക്കൗണ്ട്, ബിക്കോസ് ദിസ് എ പോസിറ്റീവ് ഫീലിംഗ് ഐറ്റം. അൺറെക്കോർഡ് ലയബിലിറ്റി, അങ്ങനെ ലയബിലിറ്റി ഉള്ള കാര്യം എന്നോട് മറന്നുപോയി, ഞാൻ റിയലൈസ് ചെയ്തിട്ടില്ലായിരുന്നു. ബട്ട് പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് ആ ലയബിലിറ്റി വരുന്ന സമയത്ത് ദാറ്റ് ഇസ് എ നെഗറ്റീവ് ഫീലിംഗ്. ഓക്കെ, അതൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. സോ ഐ ഹാവ് ടു റെക്കോർഡ് ഇറ്റ് ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് റീവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ, അൺറെക്കോർഡ് ലയബിലിറ്റി മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ് ഓൺ ദി ഡെബിറ്റ് സൈഡ്. ദെൻ ഓക്കെ, ഇപ്പോൾ ഈ കാര്യങ്ങൾ, ഒന്നിലധികം അസറ്റ് ഉണ്ടാവാം, അതുപോലെ തന്നെ ഒന്നിലധികം ലയബിലിറ്റികൾ നമുക്ക് റെക്കോർഡ് ചെയ്യാനുണ്ടാവും. സോ വി ഹാവ് ടു കൺസിഡർ ഓൾ ദീസ് ഐറ്റംസ്. ദെൻ you have to find profit or loss. Okay, so ഇവിടെ നമുക്ക് പോസിറ്റീവ് ഫീലിംഗ് ആയിട്ടുണ്ട്, നെഗറ്റീവ് ഫീലിംഗ് ആയിട്ടുണ്ട്, അതായത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ട്. സോ യു ഹാവ് ടു കമ്പയർ ഈച്ച് സൈഡ്. ഓക്കെ, ഏത് സൈഡാണോ കൂടുതൽ ആ സൈഡ് നമ്മൾ ടോട്ടൽ ചെയ്യും, സാധാരണ ലെഡ്ജർ ബാലൻസ് ചെയ്യുന്നത് പോലെ. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ക്രെഡിറ്റ് സൈഡ്, ഓക്കെ, ടേക്ക് ദി ടോട്ടൽ ഓഫ് ക്രെഡിറ്റ് സൈഡ്. ഓക്കെ,
then consider the same total on the debit side. Okay, same total njan ivda place cheyidu, then take the difference. Sadharana ledger balance cheyum pole ningal ivda aa difference amount calculate cheythu vekki. Okay, പിന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഈ ലാസ്റ്റ് ഐറ്റം കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് പ്രൊവൈഡ് ചെയ്യുക. കാരണം നമുക്ക് എന്ത് ചെയ്യണം, ഇത് പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഇവിടെ ലോസ് ആണെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സോ അതിനുള്ളൊരു സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. സോ ദിസ് ഡിഫറൻസ് ഈസ് നോൺ ആസ് പ്രോഫിറ്റ്. ദിസ് ഇസ് പ്രോഫിറ്റ്, റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. കാരണം ക്രെഡിറ്റ് സൈഡാണ് കൂടുതലുള്ളത്, പോസിറ്റീവ് കൂടുതലും നെഗറ്റീവ് കൂടുതലാണ്. സോ ഒബിയസ്ലി ദർ ഇസ് എ പ്രോഫിറ്റ്. സോ ദിസ് ഇസ് റീവാലുവേഷൻ പ്രോഫിറ്റ്. സോ യു ഹാവ് ടു ഡിസ്ട്രിബ്യൂട്ട് ദിസ് റീവാലുവേഷൻ പ്രോഫിറ്റ് among the partners. Okay, among the partners. അപ്പം മൂന്ന് പാർട്ട്നേഴ്സ് ആണുള്ളത്, മൂന്നാളുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇൻ ദേർ okay, profit, okay, profit sharing ratio, okay, in their profit sharing ratio. So this is all about revaluation account. The purpose of preparing this revaluation account is nothing to know, to find out the profit on fluctuations of assets and liabilities, and finally that must be distributed to the partners who already in the business. Okay, thank you.